ഒരു നിയമം നടപ്പാക്കുക, ഇല്ലെങ്കിൽ ഒരു വലിയ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക, ആ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് ഇല്ല എന്ന് ഉറച്ച ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മുൻപോട്ട് പോയാൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ കഴിയും, ഏത് കലാപങ്ങളെയും അടിച്ചൊതുക്കാൻ കഴിയും. അത്തരത്തിലൊന്നാണ് അഗ്നിപഥിൽ സംഭവിച്ചത്. ജൂൺ 14 ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടായി. ആ കലാപങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സമാജ്വാദി പാർട്ടി ഉണ്ടായിരുന്നു, RJD ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഒരു വലിയ പങ്ക് അതിൽ വഹിച്ചിരുന്നു. അവരുടെ തന്നെ ഗുണ്ടകളെ മറ്റും ഈ സമരത്തിൽ കടത്തി വിട്ടുകൊണ്ടാണ് വലിയ കലാപമായി മാറുകയും രാജ്യത്തെ പൊതുമുതൽ നശിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തത്. അതോടുകൂടി തന്നെ രാജ്യത്തെ ജനങ്ങൾ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ കലാപകാരികൾക്ക് നേരെ ഉയർത്തിക്കൊണ്ടുവന്നു. ഒപ്പം തന്നെ ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കി. കേന്ദ്രം വ്യക്തമാക്കിയും തൊട്ടു പിന്നാലെ സേന ഒരു പടി കൂടി കടന്നു പറഞ്ഞത് ഇതിൽ ഈ കലാപത്തിൽ പങ്കെടുത്ത് ഒരാളെ പോലും സൈന്യത്തിലെടുക്കില്ല, കാരണം പോലീസ് ക്ലിയറൻസ് ഇവർക്ക് ലഭിക്കില്ല, തങ്ങൾ അവരെ സൈന്യത്തിലെടുക്കില്ല. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ നോട്ടിഫിക്കേഷൻമാർ പുറത്തിറക്കി. 3 സേനയുടെയും റിക്രൂട്ട്മെൻറ്റ് റാലികളുടെ ഡേറ്റ് സഹിതം അവരത് പുറത്തിറക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ ഈ പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോക്കം പോകില്ല എന്ന് ഏതായാലും കലാപകാരികൾക്കും സമരക്കാർക്കും വ്യക്തമായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കലാപം കെട്ടടങ്ങിയിരിക്കുന്നത്. എങ്കിലും സോഷ്യൽ മീഡിയ വഴി ചില ബന്ധാഹ്വാനങ്ങൾ, അക്രമാഹ്വാനങ്ങളൊക്കെ ഉണ്ട്. അവരെയും ഏതായാലും പോലീസ് പിടികൂടുന്നുണ്ട്. ഏതായാലും നട്ടെല്ലാം നിവർത്തി നിന്നുകൊണ്ട് ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും ആ പദ്ധതി തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് അഗ്നിപഥ് പോലൊരു കലാപമുണ്ടാക്കി രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കാം എന്ന് കരുതിയ പ്രതിപക്ഷ പാർട്ടികൾക്കുൾപ്പെടെ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഏതായാലും കലാപത്തിൽ പങ്കെടുത്തവരുടെ ഭാവി ഇരുളടഞ്ഞിരിക്കുന്നു. അവർ ഇരുട്ടറയിൽ പോയിരിക്കുന്നു. അവരെ പുറത്തിറക്കാൻ പോലും ഈ കലാപത്തിലേക്ക് തള്ളിവിട്ടവർക്ക് കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അങ്ങനെ അവരുടെ ഭാവി പോയി എന്ന് മാത്രമല്ല, ഈ കലാപം കൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് കരുതിയവർക്ക് അത് നടന്നില്ല എന്ന് മാത്രമല്ല, ഇതിൽ കുറച്ചുകൂടി മേൽക്കൈ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തുടക്കത്തിൽ തന്നെ മനീഷ് തിവാരി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അഭിനന്ദിച്ച ഒരു പദ്ധതിയാണിത്. ഏതായാലും ഈ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുൻപോട്ട് പോകുന്നു. ഏതായാലും കലാപമുണ്ടാക്കി ഈ പദ്ധതി അട്ടിമറിക്കാമെന്ന് ശ്രമിച്ച പ്രതിപക്ഷം ഏതായാലും വട്ടപൂജ്യമായി മാറുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഒരു നിയമം നടപ്പാക്കാൻ ഒരു ഭരണാധികാരിക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അതിനെ തടുക്കാൻ എത്ര കലാപങ്ങൾ നടത്തിയാലും കഴിയില്ല എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം കലാപങ്ങളെ ശക്തമായ രീതിയിൽ തന്നെ അടിച്ചൊതുക്കി മുൻപോട്ട് പോകുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാനങ്ങൾ പോയി. അതിന് കേന്ദ്രം തന്നെയാണ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ വിളിക്കണമെന്ന്, അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രസേനയെ വിളിച്ചുകൊണ്ട് CRPFൻ്റെ ഉൾപ്പെടെയുള്ള സഹായം തേടിക്കൊണ്ട് തന്നെയാണ് കലാപകാരികളെ അടിച്ചൊതുക്കിയത്, പിടിച്ചകത്തിട്ടത്, അവരിൽ നിന്നും പിഴയടക്കാനുള്ള നടപടികൾ ക്രമങ്ങളിലൊക്കെ മുൻപോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും കേന്ദ്രം ആ പദ്ധതികളുമായി മുൻപോട്ട് പോകുന്നു. ഇന്ന് പ്രധാനമന്ത്രി സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നട്ടെല്ലാം നിവർത്തി ഒരു ഭരണാധികാരി നിന്നാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് രാജ്യത്തിന് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ, മലയാളം.